Hello friends, ellarkku nammude pudhiya video like swagatham. It's me Binita. Ellarum ponadundu aagraham kondu njanum veettu studio il njan avade poyittu endakka vaangiyennum endakke enikku ishtapettu ennakke ee video kaanan parayam ṭo. Njan first ile poyathu ladies inde top inde okke section like aanu enikku ee dress bayangaraayittu ishtapettu ṭo. Pakshe aa oru elastic pole varunna enikku valiya taalpariyilla. Aa center la oru cut varunna enikku valiya ishtilla. പക്ഷേ എന്നാലും കാണാൻ നല്ല രസമുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തത്. ഇത് 399 സെക്ഷൻ ആണ്. ഞാൻ ഇതിനുമുമ്പ് ട്രെൻഡ്സിലും മാക്സിലൊക്കെ പോയിട്ടുണ്ട്. ട്രെൻഡ്സിൻ്റെ പല ഷോറൂമിലും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരുടെ മെറ്റീരിയൽ ഇത്രണ്ട് ഇഷ്ടപ്പെട്ടില്ല. മാക്സ് പിന്നെ ഓക്കെ. പിന്നെ ട്രെൻഡ്സിൽ നിന്ന് മേടിക്കുമ്പോൾ എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത് എവിടെ പോയാലും യൂണിഫോം പോലെ ഒരുപാട് പേര് കാണും. സ്റ്റുഡിയോയിലെ കണ്ട ടോപ്പൊന്നും ഞാൻ അധികം പുറത്ത് കണ്ടിട്ടില്ല കേട്ടോ. കമ്പാരിറ്റീവ്ലി സ്റ്റുഡിയോ തന്നെയാണ് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്. ഈ ചെപ്പൽസ് ഒക്കെ ഉണ്ട്. ഇത് 499 ചെപ്പൽസ് ആണ്. നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു. ഞാനൊന്നും വാങ്ങാൻ വേണ്ടി പ്രത്യേകിച്ച് പോയതല്ല, അതുകൊണ്ട് തന്നെ ക്യാഷും കയ്യിലൊന്നും ഇല്ലായിരുന്നു. ഇത് 299 ആണ് കേട്ടോ. എന്താണേലും ഞാൻ ക്യാഷൊക്കെ അയക്കഴിഞ്ഞ് ഒരു ദിവസം വരും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഇവിടെ പലരും എസ് എം സ്ട്രീറ്റിലൊക്കെ പോയിട്ട് നമ്മൾ 200 റുപ്പീസിനൊക്കെ ചെരുപ്പൊക്കെ വാങ്ങാറുണ്ട്. അതിനേക്കാളൊക്കെ ബെറ്റർ ഇതാന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡും ഉണ്ട്, കുറച്ചുകൂടി സെറ്റപ്പാണ്. 799 ഷൂസ് ഉണ്ട് ബോയ്സിൻ്റെ. ഞാൻ കണ്ടു കേട്ടോ 199 ഷൂസ് ഉണ്ടായിരുന്നു ബോയ്സിൻ്റെത്. എനിക്ക് എന്തോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഗേൾസിന് ഞാൻ 199 ഒന്നും കണ്ടില്ല. അങ്ങനെ ഞാൻ ഒരു കൈ നോക്കിയേനെ. ഈ രണ്ട് ടോപ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ ഒരു ടിഷ്യൂ നമ്മൾ മറ്റേ വെള്ളത്തിൽ വെക്കൂലേ, വെള്ളത്തിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് അലത്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കുറേ ക്രാഫ്റ്റിലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു പോലത്തെ മെറ്റീരിയൽ. ഞാൻ ഉള്ളതിൽ വിലക്കുറവ് നോക്കിപ്പോയപ്പോൾ 199 ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വീ നെക്കാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇട്ടേക്കുന്ന സെയിം കളറല്ലേന്ന്. അതെൻ്റെ ഫ്രണ്ടിൻ്റെ ആട്ടോ. അപ്പോൾ ട്വിന്നിങ് ആയിട്ട് ഇടാമല്ലോ എന്ന് കരുതി ഞങ്ങൾ അതെടുത്തു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വേറെ വീനക്ക് ഞാൻ നോക്കി കേട്ടോ, പക്ഷേ വീനക്ക് ഒന്നും വേറെ കിട്ടിയില്ല. പിന്നെ നേരെ പോയത് ലിപ്സ്റ്റിക്കിൻ്റെ ലിപ് ബാമിൻ്റെ ഒക്കെ സെക്ഷൻ ആയിരുന്നു. എല്ലാത്തിനും സാമ്പിൾ വെച്ചേക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ അധികം കണ്ടിട്ടില്ല. സാധാ നമ്മളൊരു ഷോപ്പിൽ പോയാലും നമുക്ക് സാമ്പിൾസ് അധികം കാണത്തില്ല. ഇതെല്ലാത്തിനും സാമ്പിൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഗേൾസിൻ്റെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സ്ക്രഞ്ചീസ് ഒക്കെ ചുമ്മാ നോക്കി, ചുമ്മാ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. എനിക്കിഷ്ടമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനത് പ്രിപ്പേർഡായിട്ട് പോകാഞ്ഞുകൊണ്ട് കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. ഇതിന് 99 റുപ്പീസ് കേട്ടോ രണ്ടെണ്ണത്തിന്. എല്ലാം സാറ്റിൻ്റെ സ്ക്രഞ്ചീസൊക്കെയാണ്. എനിക്ക് എന്താണല്ലോ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിച്ചാലും ഒരെണ്ണത്തിന് 50 രൂപ 40 രൂപയൊക്കെ ആകും. അത് രണ്ടെണ്ണം 99 രൂപയ്ക്ക് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ 79 റുപ്പീസിൻ്റെ, 69 റുപ്പീസിൻ്റെ, അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് ബോയ്സിൻ്റെ ഷൂ ആട്ടോ. 299 റുപ്പീസിൻ്റെ ഷൂ ആണ്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മെറ്റീരിയൽ എന്തോ വ്യത്യാസമുണ്ട്, റബ്ബറോ അങ്ങനെ ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് കുഞ്ഞു കുട്ടികളുടെ 169 റുപ്പീസിൻ്റെ ആയിരുന്നു. 5 മുതൽ 14 വയസ്സുവരെയുള്ളവർക്ക്. അതുപോലെ 149 ഉണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഡെയിലിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈ ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഓടിപ്പോയി. എന്താണെങ്കിലും ഞാൻ ക്യാഷ് ഒക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ ബുട്ടനെ വാങ്ങുട്ടനൊക്കെ മേടിക്കും. ഞാനപ്പോൾ പോയി എൻ്റെ വിലയൊക്കെ നോക്കി കേട്ടോ. 499 റുപ്പീസ് ആയിരുന്നു. ജീൻസിൻ്റെ മെറ്റീരിയൽ അല്ല, പക്ഷേ എന്നാലും എനിക്ക് മെറ്റീരിയലൊക്കെ ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ ട്രെൻഡ്സിൽ നിന്ന് മേടിച്ച, നിങ്ങൾക്ക് അനുഭവം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ട്രെൻഡ്സിൽ നിന്ന് ഏത് ഡ്രസ്സ് വാങ്ങിച്ചാലും കഴുകി കഴിയുമ്പോൾ ഒരുമാതിരി പഴന്തുണി പോലെയാകും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഈ ഷർട്ടൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇത്രയൊക്കെയാണ്. ദേ ഞാൻ അവിടുത്തെ കണ്ണാടിയിൽ എന്നെ കണ്ടു. ഹൈ ഒക്കെ വെച്ചിട്ട് നടക്കുകയാണ്. ഭയങ്കര സ്റ്റൈലിൽ ഞാൻ ഹെഡ്സെറ്റൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ചുമ്മാതാണ്, ഞാൻ അത് യൂസ് ചെയ്യത്തൊന്നുമില്ല അധികം. പിന്നെ നമ്മൾ നേരെ പോയത് പെർഫ്യൂമിൻ്റെ സെക്ഷനിലേക്കാണ്. എല്ലാം അടിച്ച് നോക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഓരോന്നോരോന്നായിട്ട് നോക്കി. എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എൻ്റെ സ്മെല് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ നേരെ ഗേൾസിൻ്റെ പെർഫ്യൂമിൽ വേറൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അത് നോക്കിയപ്പോൾ എനിക്ക് സ്മെല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതൊരെണ്ണം വാങ്ങി കേട്ടോ. ആ ഒരു സ്കൈ ബ്ലൂ കളറിലെ ഒരെണ്ണം ഞാൻ വാങ്ങി. 99 റുപ്പീസ് ആയിരുന്നു അതിന്. ഇതായിരുന്നു മൊത്തത്തിലുള്ള വ്യൂവ്. പിന്നെ ഞാൻ ഒരു നെയിൽ പോളിഷും വാങ്ങി, ഒരു ലിപ്സ്റ്റിക്കും വാങ്ങി. നെയിൽ പോളിഷിന് 79 റുപ്പീസ് ആയിരുന്നു. ഒരു ഗ്ലിറ്റർ ഷെയ്ഡിലായിരുന്നു. ലിപ്സ്റ്റിക്കിനും അതേ റേറ്റ് ഏതൊക്കെ തന്നെയായിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. സ്യൂട്ടായിട്ടുള്ള ഷെയ്ഡ് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടോ വാങ്ങിയത്. അത് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് അറിയത്തുമില്ല, എന്നാൽ ലിപ്സ്റ്റിക്ക് ഇട്ടെന്നൊരു ഫീലിംഗ് കിട്ടും. അപ്പം നിങ്ങളും എന്നെപ്പോലെ ആദ്യമായിട്ട് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.